കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ, കരുണ ദൈവനാമത്തിന് മഹത്വം. ഈ സന്ദേശം ശ്രവിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. COVID-19 എന്ന മഹാമാരിയാൽ സകല ഭൂസീമാവാസികളും ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണല്ലോ നിലവിലുള്ളത്. എത്ര നാൾ കൊണ്ട് ഇതിനൊരു അറുതി വരും എന്ന് ആർക്കും വ്യക്തമായി ഉറപ്പു കൊടുക്കുവാൻ കഴിയുന്നില്ല. പല രാജ്യങ്ങളിലും ആവശ്യത്തിന് ആശുപത്രികളില്ല. ഉള്ള ആതുരാലയങ്ങളിൽ മതിയായ ചികിത്സാ ഉപകരണങ്ങളുമില്ല. സ്രവ പരിശോധനയ്ക്ക് മതിയായ കിറ്റുകളും ലഭ്യമല്ല. ചൈനയോട് ശത്രുതയിലായിരുന്ന അമേരിക്ക ഇപ്പോൾ COVID-19 ചികിത്സാർത്ഥം അവരുടെ സഹായം തേടിയിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും മതിയായ ഭക്ഷ്യവസ്തുക്കളുടെ ശേഖരമില്ല എന്നറിയുന്നു. സാധനങ്ങളുടെ ദൗർലഭ്യം പലയിടത്തും അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അനേകരുടെ കൈവശം ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുവാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണ്. ഇങ്ങനെ പോയാൽ ഇല്ലായ്മയുടെ കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടും. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ആരും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് അതിനുള്ള നടപടികൾ സ്വീകരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഭിനന്ദനം അർഹിക്കുന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന വാഹന നിർമ്മാണ കമ്പനി വെന്റിലേറ്ററുകൾ നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ആശുപത്രികളിൽ കൂടുതൽ വെന്റിലേറ്ററുകളുടെ ആവശ്യമുണ്ടാകുമെന്നാണല്ലോ. മുൻകരുതൽ എന്ന നിലയിൽ പല ആതുരാലയങ്ങളും COVID-19 വേണ്ടിയുള്ള പ്രത്യേക ആശുപത്രികളാക്കി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. ദൈവജനമെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസം കൂടാതെ എല്ലാവരും ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വസിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകുവാനോ അവർക്ക് ഇങ്ങോട്ട് വരുവാനോ ഇപ്പോൾ കഴിയുന്നതല്ല. അവരെക്കുറിച്ചുള്ള ഭാരം നമ്മെ വല്ലാതെ അലട്ടുന്നതായിരിക്കും. ഈ സാഹചര്യത്തിൽ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവം പങ്കുവയ്ക്കുവാൻ താൽപ്പര്യപ്പെടുകയാണ്. ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായിരുന്ന ദാവീദിന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക അനുഭവം 55 സങ്കീർത്തനത്തിൽ പരാമർശിക്കുന്നത് പോലെയാണ് ഇന്നത്തെ ജനത്തിന്റെ മാനസികാവസ്ഥ. 55 സങ്കീർത്തനം 4-5 വാക്യങ്ങൾ ഇപ്രകാരമാണ്: എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. രാജാവായിരുന്ന ദാവീദിന്റെ പുത്രനായ അബ്ശാലോം തന്നെ വധിക്കുവാൻ തക്കം പാർത്തിരിക്കുന്ന സമയത്ത് ദാവീദിന്റെ ഉറ്റമിത്രമായിരുന്ന അഹീതോഫെലും അബ്ശാലോമിനോട് ചേർന്നു എന്നറിഞ്ഞപ്പോൾ ഹൃദയഭാരത്താൽ എഴുതിയതാണ് 55 സങ്കീർത്തനം. നുറുങ്ങിയ ഹൃദയത്തോടെയാണ് ദാവീദ് ദൈവസന്നിധിയിലേക്ക് തന്റെ പ്രാർത്ഥനകളും യാചനകളും നടത്തുന്നത്. 1 വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു: ദൈവമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എന്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ. 1 ഭാരത്തിലും ഹൃദയവേദനയിലുമായിരിക്കുന്ന വിശ്വാസിയെ നാം ഒരിക്കലും ദൈവത്തിൽ സംശയിക്കരുത്. 2 ഭാരത്തിന്റെയും പ്രതികൂലത്തിന്റെയും നടുവിൽ നാം ഒരിക്കലും നിരാശപ്പെടരുത്. ദൈവപൈതലിന്റെ മ്ലാനിതയും നിരാശയും നിറഞ്ഞ മുഖം കാണുവാൻ നമ്മുടെ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. 3 യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുവാൻ നാം ധൈര്യമുള്ളവരായിരിക്കണം. ദാവീദ് പറയുന്നത്, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്നാണ്. നമുക്ക് ചിറകുകളില്ലല്ലോ. യാഥാർത്ഥ്യത്തെ നാം അംഗീകരിക്കുകയും അഭിമുഖീകരിക്കുകയും വേണം. അതേസമയം പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഉറപ്പിന്റെയും വാക്കുകളാൽ ദാവീദ് നമ്മെ ധൈര്യപ്പെടുത്തുന്നു. 22 വാക്യം: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നമ്മുടെ ഭാരങ്ങളെ വഹിക്കുവാൻ കഴിവുള്ള
ശക്തനായ ഒരു കർത്താവ് നമുക്ക് ഉണ്ട്. അതുകൊണ്ട് ദൈവജനം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, ഒന്നാമതായി ദൈവം നൽകുന്ന ഭാരങ്ങളെ ഇയ്യോബിനെ പോലെ സ്വീകരിക്കുവാൻ നാം തയ്യാറാകണം. രണ്ടാമതായി നമ്മുടെ ഭാരങ്ങളെ വഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവിങ്കിലേക്ക് അത് ഏൽപ്പിക്കുക. മൂന്നാമതായി നമ്മുടെ ഭാരങ്ങളെ നാം ഉപേക്ഷിക്കുക. കർത്താവിനെ ഏൽപ്പിച്ചിട്ടും നാം ഭാരപ്പെടുന്നുവെങ്കിൽ അതിനെ നാം ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അനുഭവസ്ഥനായ അപ്പോസ്തലനായ പത്രോസ് ദൈവാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. 1 പത്രോസ് 5:7. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ അനന്തരഫലമെന്തെന്നും അപ്പോസ്തോലൻ നമ്മെ പ്രബോധിപ്പിക്കുന്നു. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. 1 പത്രോസ് 5:10-11 സാമുവേൽ ബ്ലാക്കർബി എന്ന ദൈവഭക്തന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: നിന്നെ തന്നെ മോചിപ്പിക്കാനുള്ള മാർഗം നിന്റെ ഭാരം യഹോവയിൽ വയ്ക്കുക എന്നതാണ്. ദൈവം അതും നിന്നെയും വഹിക്കും. ദൈവജനമേ, ഈ അന്ധകാരം മാറും, ഒരു പൊൻപുലരി ഉദയം ചെയ്യും. ഉദയനക്ഷത്രമായി നമ്മുടെ കർത്താവ് വെളിപ്പെടുവാൻ പോകുന്നു. നമുക്ക് വഹിക്കുവാൻ കഴിയാത്ത ഭാരങ്ങൾ നമ്മുടെ കർത്താവിന് നിഷ്പ്രയാസമായി വഹിക്കുവാൻ കഴിയും. നിന്റെ ഭാരങ്ങൾ അവൻ്റെ മേൽ വിട്ടുകൊടുക്കുക. നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഏവർക്കും ഉണ്ടാകട്ടെ. കരുണതോ